വിഷമം പറഞ്ഞാ മതി. മത്തായ ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ, എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? അല്ല. പിന്നെ റിട്ടയർമെന്റിലേക്ക് എത്തുന്ന രണ്ട് നടന്മാർ, അവർക്ക് താങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ അവരുടെ സഹിക്കാൻ പറ്റാത്ത പ്രേക്ഷകർ പറയുന്നതാണ് ആ പടം പൊളി എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കും. കാരണം നീ പകപോക്കാണല്ലേടാ. ഇവർ രണ്ടുപേരും മാറേണ്ട കാലം കഴിഞ്ഞു. ഒരുപാട് ക്യാരക്ടറുകൾ മാറണം. അവർ അമിതാഭ് ബച്ചനെ കണ്ട് പഠിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ മിണ്ടരുത്. എത്ര കാലമായി ഇപ്പൊ മോഹൻലാൽ താടി വെച്ച് എത്ര സിനിമയിലാ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ ഒടിയന് ശേഷം അയാളുടെ മുഖത്തിന് എന്തോ ഒരു മാറ്റം വന്ന ശേഷം അയാള് കംപ്ലീറ്റ് പടത്തിൽ താടി വെച്ച് സോമം മുടിയൊന്ന് നീട്ടി വളർത്തും. എസ് ഐ സോമം പുള്ളക്ക് ചെരക്കാൻ അയാളുടെ മുഖത്ത് ഒരു പ്രകടനവും. നമുക്ക് അയാളുടെ കുസൃതി, അയാളുടെ കുസൃതി നോട്ടം, അയാളുടെ ചമ്മല്, ഇതൊക്കെ നമുക്ക് ഇഷ്ടം. അതുപോലെ മമ്മൂട്ടിയുടെ പടങ്ങൾ എടുത്തു നോക്കൂ. ഏതാ ഒരു പടം മമ്മൂട്ടിയുടെ മാറ്റി നിർത്തി പറയാവുന്നത്? ഇതൊരു മമ്മൂട്ടി ചിത്രം എന്ന് പറയാവുന്ന ഏത് പടാ ചെയ്യണേ? മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. 72-ാമത്തെ വയസ്സിലും കല്യാണം കഴിക്കാത്ത ക്യാരക്ടറായിട്ട് ചെയ്യാൻ നാണം ഇല്ലേ? നീ എപ്പോഴാണ് എന്നെ കണ്ടിട്ടുള്ളത്? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്ത് വില ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ? ഇവര് രണ്ടുപേരും സഹിക്കാൻ വയ്യ, അതാണ് പ്രശ്നം. ഇവര് രണ്ടുപേരും ഒന്നീ വച്ചൊഴിയണം, ഇല്ലെങ്കിൽ അവർ ക്യാരക്ടർ മാറണം. ഹരിഹരോ, ഒരു നാടൻ ചൊല്ലുണ്ടല്ലോ, വെടിക്കെട്ടുകാരനെ കുടുക്ക് കൊട്ടി പേടിപ്പിക്കല്ലേ. ഞാൻ കേക്കട്ടെ, നന്നായിട്ട് കക്കൂസ് പോകാൻ പറ്റാത്ത, മല വിസർജനം നടത്താൻ പറ്റാത്ത ഒരു ക്യാരക്ടർ അമിതാഭ് ബച്ചനെ പോലെ ചങ്കൂറ്റുണ്ട് ഉമ്മാർക്ക് രണ്ടെണ്ണത്തിൽ ആക്കുന്നത് ഒരു ചെയ്യാൻ. ഒന്ന് കയറി നോക്കേ. പിന്നെ നിന്റെയൊക്കെ മലം പരിശോധിക്കല്ലേ എന്റെ ജോലി. ഓടെ ചെക്ക അവിടുന്ന്. ഇതാണ് മലയാള സിനിമയിൽ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരോടുള്ള എല്ലാ ബഹുമാനവും വിശ്വാസവും എനിക്ക് നഷ്ടപ്പെട്ടു. ചെലപ്പോ തോന്നും നീ ഒരു കോമാളിയെന്ന്, ചെലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? ഓ, പോയി വരട്ടെ മക്കളെ, രണ്ടാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ.